മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ആന്റണി സോണി സംവിധാനം ചെയ്ത ചിത്രമാണ് കെയറോ സൈറ ബാനു. ഇറോസ് ഇന്റർനാഷണലും മാക്രോ പിക്ചേഴ്സും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഫാമിലി എന്റർടൈനർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രത്തിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് അധികം സുപരിചിതമല്ലാത്ത കഥാപാത്രമായ പോസ്റ്റ് വുമൺ ആയിട്ടാണ് മഞ്ജു വാര്യർ എത്തുന്നത്. സൈറയുടെ മകൻ ജോഷുവ പീറ്ററായി ഷെയ്ൻ നിഗവും വേഷമിടുന്നു. റിലീസിംഗിന് മുമ്പ് വാർത്തകളിൽ നിറഞ്ഞ പോലെ തന്നെ സൂപ്പർതാരം മോഹൻലാലിന്റെ അപ്രതീക്ഷിതമായ പ്രസൻസും ചിത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ആളാണ് സൈറ. മകനുമൊത്ത് സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു. ഇരുവർക്കും രക്ഷകയായി അഡ്വക്കേറ്റ് ആനി ജോൺ എത്തുന്നു. ചിത്രത്തിലെ വളരെ പവർഫുള്ളായ ഈ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് അമലയാണ്. മഞ്ജു വാര്യറുടെയും ഷെയ്ൻ നിഗത്തിന്റെയും സ്ക്രീൻ കെമിസ്ട്രി സംവിധായകൻ മികച്ച രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇരുവരും ഒന്നിച്ചുള്ള നർമ്മമുഹൂർത്തങ്ങൾ സൈറ ബാനുവിനെ ആദ്യ പകുതിയിൽ പ്രേക്ഷകർക്കൊപ്പം നിർത്തുന്നു. തുടർന്ന് അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ ചിത്രത്തെ ഒരു ഫാമിലി ഡ്രാമ ജോണറിലേക്ക് നയിക്കുന്നു. കഥാപാത്രങ്ങളിലെ ആത്മസംഘർഷങ്ങൾക്കൊപ്പം പ്രേക്ഷകരെയും കൊണ്ടുപോകുന്നതിൽ സംവിധായകൻ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. മഞ്ജുവും ഷെയ്നും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ആനി ജോണിനെ പൂർണ്ണതയിലെത്തിക്കാൻ അമലയ്ക്കും സാധിച്ചു. ഗണേഷ്, ജഗദീഷ്, നിരഞ്ജന, ജോയ് മാത്യു, ഇന്ദ്രൻസ് തുടങ്ങിയവരും അവരവരുടെ റോളുകൾ ഭംഗിയാക്കി. ചിത്രം ആവശ്യപ്പെടുന്ന മനോഹരമായ എന്നാൽ ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി അനുഭവപ്പെടാത്ത ഫ്രെയിമുകൾ ഒരുക്കുന്നതിൽ ഛായാഗ്രാഹകൻ അബ്ദുൾ റഹീമും വിജയിച്ചു. കോമഡിയും ട്വിസ്റ്റുകളും ഡ്രാമയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശക്തമായ കഥയുള്ള ഒരു മികച്ച കുടുംബചിത്രം തന്നെയാണ് കെയർ ഓഫ് സൈറ ബാനു. ചിത്രം കണ്ടവർക്ക് അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.